എന്തിന കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറയുന്നത്? പറയാതെ അങ്ങ് തീർക്ക്, പറയാതെ തീരത്തുള്ളൂ, പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതുകൊണ്ട് പോൾ പറയുന്നത് എന്താണ്? വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ, സംശയ വിചാരങ്ങളെ വിധിക്കാനും പോകരുത്. As for the man who is weak in faith, welcome him, but not for disputes over opinions. പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും, അതിനെയെല്ലാം പറഞ്ഞു തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട. ഗലാത്തി ലേഖനം 5:25 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:25 5:25 വാക്യങ്ങൾ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. പലപ്പോഴും ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്നറിയാമോ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പോരിന് വിളിക്കുന്നു എന്നുള്ളതാണ്. അന്യോന്യം ഞാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ള ചിന്തയോടുകൂടെ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയയാണ്. മിക്കവാറും ഈ വക ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പല സമയത്തും എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നതെന്നാണ് എന്റെ ചിന്ത. Let us have no self-conceit, no provoking of one another, no envy of one another. വെറുതെ പോരിനെ വിളിക്കരുത്. എന്നാ നിങ്ങൾ പറയാം അതിന്റെ സത്യം എന്താണെന്ന്, അതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. There is no love. സ്നേഹം ആണ് സമാധാനത്തിന്റെ ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാധാന കാംക്ഷികളല്ല സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം കെടുത്തുന്നവരോട് കർത്താവിന് ഭയങ്കര വിരോധമാണ്. സമാധാനം കെടുത്തുന്നവരോട് മീഖായുടെ പ്രവചനത്തിൽ ഒരു പ്രത്യേകമായ വാക്ക് അവിടെ ഉപയോഗിച്ചത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ 2:8 വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, മുമ്പേ തന്നെ എന്റെ ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു, യുദ്ധവിമുഖരായി നിർഭയന്മാരായി കടന്നുപോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു, നിങ്ങൾ എന്റെ ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു, അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എന്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചു കളയുന്നു. ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച് ഞാൻ ഈവൻ ഐ ഹാവ് റിട്ടൺ ആർട്ടിക്കിൾസ് ഓൺ ദാറ്റ്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നൊരു കാര്യം, യുദ്ധവിമുഖരായ ആളുകൾ, ആ യുദ്ധവിമുഖരായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ദേ ലവ് പീസ്. അവരെപ്പോഴും എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ് സേസ് അബൌട്ട് ദ ചർച്ച്. ഒരു സഭയിൽ ആളുകൾ വരുന്നത് ഈ സഭ എന്താണ്? ഒരു സമാധാന ഗ്രഹം എന്ന നിലയിലാണ്. പക്ഷേ നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ദോഷം പറയുന്നത്. അവരുടെ പുതപ്പ് നിങ്ങൾ വലിച്ചെടുത്ത് കളയുന്നുണ്ട്. നല്ല തണുപ്പുള്ള സമയത്ത് നമ്മളുടെ ഷോൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു വിറയലുണ്ടല്ലോ. കാര്യം അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. ചർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് സഭയിൽ വരുന്ന ഒരു വ്യക്തിയുടെ ആ സുഖകരമായ അവസ്ഥയെ അല്ലെങ്കിൽ ആ കംഫർട്ടിനെ നിങ്ങൾ എടുത്തു കളയരുത്. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ കംഫർട്ട് എടുത്തു കളയാണ്. ഇറ്റ് ഈസ് ദ സെയിം വിത്ത് ദ ചർച്ച് ആൻഡ് ദ ഹൗസ്. ഒരു വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ അവരെ പൊതപ്പെടുത്ത് കളയരുത്. പൊതപ്പെടുത്തുന്നത് ഇറ്റ്സ് നോട്ട് എ ലിറ്ററൽ മീനിങ്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു വീടെന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ, മൈ ഹൗസ് ഇസ് എ കംഫർട്ടബിൾ ഹോം, ഐ നീഡ് ടു ഫീൽ ഇറ്റ്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളുണ്ടല്ലോ തണുത്ത് വളച്ചിരിക്കുമ്പോൾ ഒരു പൊതപ്പിന്റെ കീഴിലോട്ട് കയറുന്ന ഒരു സുഖമുണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം നമ്മുടെ വീടുകൾ. ആ ഒരു ഒരു എന്താണ്, പുറത്തെ ആ തണുപ്പിൽ നിന്ന് അതിന്റെ ആ ഊഷ്മാവിലേക്ക് കയറുന്നത് പോലെ, പുതപ്പിനകത്തേക്ക് കയറുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിന് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും രണ്ടുപേരും കൂടെ മക്കൾക്കും മക്കൾ അപ്പനും ഒക്കെ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് വാസ്തവത്തിൽ, ഓൺലി ദെൻ യു ബിക്കം പീസ് മേക്കേഴ്സ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെ ഒരു കംഫർട്ട് ഞാൻ എന്റെ ഭവനത്തിൽ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കംഫർട്ട് ഞാൻ എന്റെ ചർച്ചിൽ കൊടുക്കുന്നുണ്ടോ? ഒരു അപരിചിതനായ വ്യക്തി നിങ്ങളുടെ ചർച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യണം? തണുത്ത് വിറച്ച് വരുന്നവന് ഒരു പുതപ്പ് കൊണ്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകണം. അല്ലാതെ പുതപ്പ് പുതച്ചോണ്ട് വരുന്നവനിൽ നിന്ന് പുതപ്പ് എടുത്തു കളയുന്ന ഫീലിംഗ് ആകരുത്. അപ്പോഴാണ് നിങ്ങൾ പീസ് മേക്കേഴ്സ് ആകുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സൺസ് ഓഫ് ഗാഡ്, ദേ ആർ നോട്ട് ജസ്റ്റ്
the person is not called as a man of peace. നമ്മൾ വാസ്തവത്തിൽ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സമാധാന എന്താണ്, man of peace, സമാധാന പുരുഷൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനല്ല വേദം സംഘടിപ്പിക്കുന്നത്. എന്താണ് എന്താണ് പറയുന്നത്? അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്? നമ്മൾ ലൂക്കോസിനുശേഷം 6:35 വാക്യത്തിൽ വായിച്ചല്ലോ, അങ്ങനെ നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകും. എന്താ അതിന്റെ അർത്ഥം? അത്യുന്നതനായ പിതാവ് എന്ത് ചെയ്യുന്നോ അത് തന്നെ നിങ്ങളും ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അത്യുന്നതന്റെ പുത്രന്മാരാകുന്നത്. ദൈവത്തിന്റെ പുത്രന്മാരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ എന്താണ്, അവൻ ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ് നമ്മൾ അവന്റെ പുത്രന്മാര് ആകുന്നത്. യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവൻ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും, കംഫർട്ട് തരും. അപ്പോഴാണ് നമ്മൾ അതേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരായിത്തീരുകയാണ്? അവന്റെ പുത്രന്മാരാവുകയാണ്. യേശു കർത്താവ് സമാധാനം ഉണ്ടാക്കി. യേശു കർത്താവ് എന്ത് ചെയ്തു? നമ്മളെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിച്ചു. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി, ഇരുപക്ഷത്തെയും യോജിപ്പിച്ചു. മനുഷ്യനോട് സമാധാനം ഉണ്ടാക്കി, യഹൂദന്മാരെയും യവനന്മാരെയും യോജിപ്പിച്ചു. എല്ലാ ഗ്രൂപ്പിനെയും അവൻ ദൈവത്തോട് യോജിപ്പിച്ചു. യോജിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫാക്ട് അതൊരു സമാധാനത്തിന്റെ മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ ഇഴചേർക്കുമ്പോൾ നമ്മൾ ആരായിത്തീരുകയാണ്? ദൈവത്തിന്റെ പുത്രന്മാർ ആയിത്തീരുകയാണ്. അടുത്ത പാസേജിലേക്ക് നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷം 5 അവിടെ ആദ്യം കാണുന്ന ഇതാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷം 10 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതൊക്കെ നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്ക് ഉപദ്രവങ്ങളോടുകൂടെ 100 മടക്കി കിട്ടുമെന്ന്. അല്ലാതെ കാര്യം, ഉപദ്രവം എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉപദ്രവം ഒഴിച്ച് ഒരു വാക്യവും നമ്മൾ വായിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് വേദപുസ്തകം നമ്മൾക്ക് ഉറപ്പ് തന്നിരിക്കുന്ന കാര്യമാണ്. 1 John 3 1 യോഹന്നാൻ 3 13 വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനെ നമുക്ക് അറിയാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആശ്ചര്യപ്പെടുവാനായിട്ട് പാടില്ല. അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് റോമാലേഖനം 8:36 അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നില്ലയോ. 35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇതെല്ലാം വിശ്വാസിയുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെയല്ല, ഈ കാര്യങ്ങൾ സഹിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5:41 അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോൾ അവരുടെ അതിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളതാണ് 5:41 നമ്മൾ വായിക്കുന്നത്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതൊരു ഭയങ്കര ജോയ് ആണെന്ന്. എന്നറിയാമോ, അവർ നേരത്തെ തന്നെ അവരുടെ നായകനായ യേശു കർത്താവിൽ നിന്ന് എന്ത് കേട്ടു? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവരൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഉപദ്രവിക്കപ്പെടുന്നതെന്ന്. ദേ വർ ലോങ്ങിങ് ഫോർ ദാറ്റ്. തിരുനാമം നിമിത്തം ഉപദ്രവിക്കപ്പെടുവാൻ യോഗ്യരായി എണ്ണപ്പെടുന്നത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് മടങ്ങിപ്പോയി. ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ, വെറുതെ ഉള്ള കഷ്ടത മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ അത് ഇൻഫാക്ട് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയണം. 2 Corinthians 1 പോള് പറയുന്ന ഒരു ഭാഗം, അതിന്റെ 5 അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. സോ ഓരോ പ്രാവശ്യം കഷ്ടം സഹിക്കുമ്പോഴും എന്താണെന്നറിയാമോ, നമുക്ക് മറ്റൊരു വലിയൊരു ഗുണം കൂടെ ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ക്രിസ്തുവിൽ നിന്നുള്ള ഒരു ആശ്വാസം കൂടെ ഉണ്ടാകുന്നു. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ വളരെ ആരോഗ്യപരമായി വളരെ കഷ്ടത അനുഭവിക്കുന്ന
കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു പയ്യൻ, ഒരു ചെറിയ പയ്യൻ, ഒരു ബാലൻ. അവൻ വളരെയൊക്കെ പ്രാർത്ഥിച്ചു, കാര്യങ്ങളെല്ലാം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ കർത്താവ് അവന്റെ അടുത്ത് വന്ന് കട്ടിലിൽ ഇരുന്ന് ഒത്തിരി നേരം ഇരുന്നു അവനോട് സംസാരിക്കുകയും അവനെ തൊടുകയും തലോടുകയും എല്ലാം ചെയ്തു. പോകാൻ നേരം കർത്താവ് പറഞ്ഞു, മോനെ ഒന്നുകിൽ ഞാൻ ഇന്ന് നിന്നെ സൗഖ്യമാക്കിയിട്ട് പോകാം, അല്ലെങ്കിൽ നീ കട്ടിലെ കിടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ വന്ന് നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, നീ ചൂസ് ചെയ്താൽ മതി. ആ പയ്യൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരിക്കലും സൗഖ്യമാകണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എന്തു മതി, എല്ലാ ദിവസവും നീ എന്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ചാൽ മതി. നോക്കുക, കഷ്ടത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ കഷ്ടതയിൽ നമുക്കുള്ള സന്തോഷം എന്താണ്? കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ആശ്വാസത്തെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്റെ നിമിത്തം, ഇവിടെ പറയുന്നത് നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. എന്നാൽ അടുത്ത വാക്യം വരുമ്പോൾ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നീതി നിമിത്തം എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞത്, എന്താണ് എന്റെ നിമിത്തം? സി, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ ഒരു തത്വത്തിനു വേണ്ടി മാത്രം കഷ്ടം സഹിക്കുകയല്ല. ഒരു തത്വത്തിന് വേണ്ടി തന്നെ ആളുകൾ കഷ്ടം സഹിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈവൻ തീവ്രവാദികളായ ആളുകൾ ഒരു വ്യക്തിക്ക് വേണ്ടിയൊന്നുമല്ല, അവൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയൊക്കെയാണ് പലപ്പോഴും കഷ്ടം സഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും സഹിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കഷ്ടം ഒരു തീവ്രവാദ സംഘടനയിലെ വ്യക്തി സഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കോസിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിലും അതിനും അപ്പുറത്ത് നമ്മൾ ആര് നിമിത്തമാണ്? എന്റെ നിമിത്തം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി. നമ്മളൊരു ഫിലോസഫിയുടെ പിന്നാലെ അല്ല പോകുന്നത്. വി ആർ ആഫ്റ്റർ എ പേഴ്സൺ, ഒരു വ്യക്തി. എന്റെ നിമിത്തം കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ നാമനിമിത്തം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കഷ്ടം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ അവനോട് നമ്മൾ, അവന്റെ കഷ്ടതയിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:18 മുതൽ വായിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അവർ എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെ വചനവും പ്രമാണിക്കുമായിരുന്നു. പക്ഷേ അവർ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നില്ല, യേശുവിനെ ഉപദ്രവിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? എന്നെയും ഉപദ്രവിക്കുന്നു. അപ്പൊ ഉപദ്രവം ഏൽക്കുന്ന സമയത്തൊക്കെ ഒരു പരിധിവരെ എന്താണെന്നറിയാമോ, എനിക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും യേശുവിന്റെ ഭാഗത്ത് തന്നെ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കഷ്ടം അനുഭവിക്കാൻ കഴിയുന്നത് വാസ്തവത്തിൽ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്, ഞാൻ തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതിന്റെ. ഞാൻ ഇപ്പോഴും യേശു കർത്താവിന്റെ ഭാഗത്ത് തന്നെ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:48 വായിക്കുമ്പോൾ യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. നോക്ക്, ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി, യജമാനോളം ആകുന്നത് ദാസന് മതി. യേശുവിനോട് അവർ പറയുന്നത് എന്താ? നിനക്ക് ഒരു ഭൂതമുണ്ട്, ഇത് നീ ചെയ്യുന്നതെല്ലാം ഭൂതം കൊണ്ടാണ്, നീ ഒരു ശമരിയൻ. അന്ന് ഏറ്റവും മോശമായ വാക്കുകളാണ് ഇതൊക്കെ. ഏറ്റവും മോശമായിട്ട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, അല്ലെങ്കിൽ നീ അരക്കപ്പെട്ടവനാണെന്ന് പറയുന്നതായ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നതായ വാക്കുകൾ. ഇതൊക്കെ കർത്താവിനെ കുറിച്ച്, അന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ അവൻ ഇന്ന് ലോകം നമ്മളോട് പറയുമ്പോൾ വാസ്തവം പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു സന്തോഷം ഉണ്ടാകണ്ടേ? കാര്യം ഞാനും അതൊക്കെ ആണല്ലോ, എന്റെ കർത്താവിനോട് അവരുപയോഗിച്ച വാക്കുകൾ തന്നെയൊക്കെ ആണല്ലോ അവരെന്നോട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ആശ്വാസ വചനമായിട്ടാണ് വരുന്നത്.
യോഹന്നാന്റെ സുവിശേഷം പത്താമധ്യായത്തിന്റെ 20-ാം വാക്യത്തിലും അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. നമുക്ക് വട്ടാന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയുമ്പോൾ ആലോചിക്കണം, നമ്മളെ കുറിച്ച് മാത്രമൊന്നുമല്ല വട്ടെന്ന് പറഞ്ഞത്, പിന്നെ ആരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്? യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യേശുവിന്റെ അതേ ലെവലിലേക്ക് ഉയരാനുള്ള മാർഗങ്ങളാ എന്ത്, അവൻ കേട്ട പോലുള്ള ചീത്തവിളിയൊക്കെ നമ്മളും കേൾക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 39 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല, അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം, ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവനിവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനോട് അവനെ നിന്ദിച്ചു. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പോലും എന്താണ് മറ്റുള്ളവനവനെ നിന്ദിക്കുകയാണ്. നിന്ദിക്കാൻ തന്നെയല്ല അവർ പറയുന്നത്, ഇവന് ദൈവത്തിൽ പ്രസാദമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് ഇവൻ ക്രൂശിൽ കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം.